മുഹമ്മദ് നബിയുടെ 1497-ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കായംകുളത്ത് റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം എം ആരിഫ് എംപി ഉദ്ഘാടനം ചെയ്തു. കായംകുളം നിയോജക മണ്ഡലത്തിലെ എല്ലാ മുസ്ലിം ജമാഅത്തുകളുടെയും സംയുക്ത വേദിയായ മേഖല ജുമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലി എം എസ് എം കോളേജിൽ നിന്ന് ആരംഭിച്ചു. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ എസ് അബ്ദുൽ നാസർ, ജനറൽ കൺവീനർ കെ കെ നൌഷാദ്, എ തവാഹ മൗലവി, എം മുഹമ്മദ് മുസ്ലിയാർ, ജമാഅത്ത് പ്രസിഡന്റുമാരായ ഷംസുദ്ദീൻ പാപ്പാടിയിൽ, ഷാജി വലിയപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. റാലി ടൗൺ ചുറ്റി മേടമുക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം എ എം ആരിഫ് എംപി ഉദ്ഘാടനം ചെയ്തു. എന്താണ് പ്രവാചക ചര്യ? എന്താണ് നിബിധങ്ങൾ നമ്മെ പഠിപ്പിച്ചത്? എന്തൊക്കെയാണ് നാം നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്? എന്താണ് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്നതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച മതപണ്ഡിതന്മാർ അവർ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാനുള്ളവർ വേദിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും ഒന്ന് രണ്ട് സ്ഥലത്തു കൂടി എത്തിച്ചേരേണ്ടതുള്ളതിനാൽ ഒരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. വളരെ ചുരുക്കി, ഞാൻ കരുനാഗപ്പള്ളിയിൽ ഇവിടുന്ന് പാസ് ചെയ്യുമ്പോൾ കരുനാഗപ്പള്ളിയിൽ പോയി അവിടുന്ന് പ്രസംഗിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ മുഴുവൻ റോഡ് ബ്ലോക്കായിരുന്നു, അത് കാരണം അങ്ങോട്ട് എത്താനും താമസിച്ചു. അതുകൊണ്ട് ഒരു പ്രഭാഷണത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. എന്താണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ സന്ദേശം? മനുഷ്യന് അദ്ദേഹം നൽകിയ, ലോകത്തിന് മാനവരാശിക്ക് നൽകിയ സന്ദേശത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ലോകത്തിലെ മഹാപണ്ഡിതന്മാർ, ശ്രേഷ്ഠന്മാർ, തത്വചിന്തകന്മാർ, ജ്ഞാനികൾ ഇവരെല്ലാം പറഞ്ഞത് എന്താണെന്ന്. ബെർണാഡ് ഷാ പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന നാടകാചാര്യൻ, ലോകത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ, തത്വചിന്തകൻ എല്ലാമായി ബെർണാഡ് ഷാ പറഞ്ഞു, ലോകത്തിൻ്റെ നാഥനാണ്, ലോകത്തിന്റെ നാഥനാണ് മുഹമ്മദ് എന്നാണ് പറഞ്ഞത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ എസ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. സി ആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ കെ കെ നൌഷാദ്, യെസ് ഇന്ത്യ ചെയർമാൻ ബി കെ ഷൗക്കത്ത് നയീമി അൽ ബുഖാരി, കരുവ ജുമാ മസ്ജിദ് ചീഫ് ഇമാം സയ്യിദ് ഹദീത്തുള്ള തങ്ങൾ റഷാദി അൽ ഹൈദ്രോസി, എ ത്വാഹ മൗലവി, എം മുഹമ്മദ് മുസ്ലിയാർ, ഷേഖ് പി ഹാരിസ്, ലിയാഖത്ത് പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.